എടാ സതീഷ എടാ മാതിയട വരുന്നത് വേഗം ഇറങ്ങണമെന്ന് ആ രാഘവേട്ടൻ നമുക്ക് അടുത്തല്ലേ അവിടെ ഇപ്പൊ മഴയും വരുന്നുണ്ടല്ലോ ശരി ചെയ്യുമെന്ന് പറഞ്ഞു കല്യാണം ആണ് മഴ വരുന്നു കേട്ടെ പറഞ്ഞു മഴയ്ക്ക് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങണ്ടെന്ന് പെണ്ണുങ്ങളൊക്കെ എന്തേ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാന്നു പക്ഷെ ഒരു കാര്യം ഞാനും അളിയനും പെങ്ങളും നിന്റെ കാറേ ബാക്കിയുള്ളവരെല്ലാം ഫ്രണ്ട് കിടക്കുന്ന വണ്ടി കയറിക്കോണം കേട്ടല്ലോ എടാ ഇതൊക്കെ അവിടെ പോയി എടുക്കാം എടാ എടാ സമയമില്ലെന്ന് അമ്മ ഒരു ഫോട്ടോ അല്ലേ എടുത്തോട്ടത് നീ മൊബൈലിൽ കളിക്കാറിപ്പോ വണ്ടി കയറാ സമയം പെണ്ണുങ്ങളെ നിങ്ങളാ ഫ്രണ്ടെ കിടക്കുന്ന ടെമ്പോക്കകത്ത് കയറി കേട്ടോ കഴിക്കാൻ പറ്റും എടുത്തോടി ഒരു ചെറുതെടുത്തോളൂ അതല്ലടാ കൊച്ചിന് കഴിക്കുന്ന കാര്യം അനുഗ്രഹം ആ കയറിക്കോ ആ ഈ നശിപ്പിച്ചോ അമ്മാവാ ഞാനല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നേ ഞാനല്ലേ ഇവിടെ ഇരിക്കണ്ടേ കെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് പെണ്ണുമ്പിള്ളായിട്ട് പറയല്ലേ ഇരിക്കുന്നത് നീ അമ്മ വിളിക്കുന്നു നീ എടുക്ക എന്താ നീ പേര് ഹലോ അമ്മേ ആ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ആ സാരിയും താലിയും എല്ലാം എടുത്തിട്ടുണ്ട് ആ വരുന്നു 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 എടുത്തിന്റെ ജോൺ പോണ പെറ്റി കൊണ്ടി കൂടത്ത് കേറിക്കേ അതെ തൃക്കുന്നപ്പുഴ അമ്പലത്തിന്റെ അത് വഴി അല്ലേ പോന്നേ അവിടെ രശ്മിയുടെ ഭർത്താവ് നിപ്പുണ്ട് ഒന്ന് ചവിട്ടേക്കണേ വണ്ടി നടത്തി തരാം ചവിട്ടും നടന്നു നോക്കി നീ 96 കോമഡി പറഞ്ഞോണ്ടിരിക്ക വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ സമയമായിരുന്നു ചാവി ഓണാക്ക നല്ലോണം എന്തോ പറ്റിയളിയാ ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ അന്നേരം പറഞ്ഞ ബിനുവിന്റെ ബെൻസ് അങ്ങനെ എടുത്താൽ മതി എടാ നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് മേടിച്ച വണ്ടിയാണോ ഇത് ഈ വണ്ടി പോവാമെങ്കിൽ മാത്രം നീ കയറിയാൽ മതി അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുമോ ഞാനീ കല്യാണം അമ്മ വെക്കും ഞാൻ നോക്കാം ഞാൻ നോക്കട്ടെ ആ ആരെയാണോ രാവിലെ കളിയുണ്ട് ഇതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് വെയിറ്റ് ആണോ എന്നാ ഞാൻ പിടിക്കാം അതല്ലേ അമ്മ പിന്നെ ഇത് വർഷം പോയി നാളെ പറഞ്ഞു അല്ല ഞാൻ വിളിക്കാം വിളിക്കാം ആ വിളി ലേ ഇനി നീ ആരെയും വിളിക്കണ്ട ഞാൻ വിളിച്ചോളാം നീ പോണി ഞാൻ അമ്മാവൻ്റെ ഓരോരോ ഞാനൊന്നും ഒന്നും എടുത്തില്ല ശ്രുതി നീ കേറിയാണ് ശ്രുതി നാട്ടുകാർ നോക്കണം കേറാൻ എന്റെ ശ്രുതി നീ ഇങ്ങനെ ചങ്കിക്കൊള്ളണ വാക്കൊന്നും പറയാതെ എടി നിന്റെ അച്ഛൻ എസ് ഐ ആയാലും പട്ടാളായാലും എനിക്കൊരു പ്രശ്നവുമില്ല നിന്റെ അച്ഛന്റെ മൂക്കിന്റെ താഴെ ഇരിക്കുന്ന മീശ തന്നെ വേണ്ട ഇതായിരിക്കുന്നത് മീശ തന്നെ അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല നിന്റെ അച്ഛൻ അതായത് ഭാവിയിൽ എന്റെ അമ്മാവൻ ഇപ്പൊ ഈ നിമിഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു മടിയില്ല ഞാൻ ചോദിക്കും ശ്രുതിനെ എനിക്ക് കെട്ടിച്ചേരാമോ അതില് നിന്റെ അച്ഛൻ അയ്യോ അറിഞ്ഞിട്ട് അത് അച്ഛനല്ല പിന്നെ ഒരു കുഴപ്പമില്ല നേരത്തെ കുറെ മിസ്സിംഗ് ഉണ്ടായിരുന്നല്ലോ അതൊന്നും ഇല്ല ഇപ്പൊ ബ്രേക്കിന് ചെറിയൊരു ജാം ഉണ്ട് അത് ഞാൻ മാറ്റിയിട്ടുണ്ട് സാറ് ധൈര്യമായിട്ട് വണ്ടി എടുത്തു ഈ ചന്ദ്രന്റെ വടി എന്ന് പറഞ്ഞാൽ കിണ്ണം കാച്ചിയ പണിയാ അതോ വഴി കിടക്കുവാണെങ്കിൽ ചന്ദ്രന്റെ ഒറ്റക്കോളൂ പറന്നു ഞാൻ വരത്തില്ലേ ഡയലോഗ് പണിക്കാത്ത കണ്ടാ മതിയായിരുന്നു ശരി ശരി ബ്രേക്ക് കിട്ടുവാണ് ചവിട്ട് കിട്ടോ സാറേ ഇതിലും ഭേദം ഈ വണ്ടി പോകുന്നതായിരുന്നു പെപ്പഴേ ചെന്നേന് ഒന്നുമില്ല നീ ആരെയാ വിളിച്ച ജലജകാരത്തിലെ ചന്ദ്രനെ ചെറുകേന്ദ്ര എന്റെ വണ്ടി ഞാൻ തൊടിപ്പിക്കത്തില്ല അവനെ കൊണ്ട് എന്താ എടാ അവൻ എന്റെ ഒരു വണ്ടി കൊണ്ട് നശിപ്പിച്ചത് അറിയാം നിനക്ക് ഈ വണ്ടി അവൻ പണിയുണ്ട് അന്നൊക്കെ പിന്നെ അവൻ പണി ഇതിന്റെ ബ്രേക്ക് നന്നാക്കണം എന്നോട് ഞാൻ പലതാണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുന്നു ആരോട് വേ പിടിയടാ ആ പിടിച്ചു നിർത്തിയാത്തിനെ പിടിയടാ എത്ര നിർത്തോ അടിക്കും ഞാൻ ഇങ്ങോടാ ഇങ്ങോട്ട് ആ അണ്ണാ ആ വരുവാ
സ്റ്റാൻഡ് വെക്കടാ, സ്റ്റാൻഡ് വെച്ച് വെക്കടാ, വെക്കടാ, വെക്കടാ. നോക്കി നീ എന്നാ പടി പോ, എടാ പോക്കടാ അങ്ങോട്ട്. അണ്ണാ, ഞങ്ങള് കല്യാണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുവായിരുന്നു, പെട്ടെന്ന് വണ്ടിക്ക് ഒരു പ്രോബ്ലം. അണ്ണാ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം. അളിയുടെ കല്യാണം? ആ, അളിയുടെ കല്യാണം. എന്നിട്ട് എന്നോട് പറയാ, എന്താ സമൂസാത്തിയോ? നാട്ടുകാരെ മൊത്തം വിളിക്ക, ഇത് പണിയാ നോക്കടാ. ഈ മാമനോട് മിണ്ടായിരിക്കും, പറ എന്നോട് പണ്ടേ ഒരു ചൊരക്കുള്ള ഞാൻ പറഞ്ഞേക്കാം. ഒന്ന് മിണ്ടാതിരിക്കും മാമ, ഞാനൊന്നും മിണ്ടുന്നില്ല. ഓയിലിന്റെ പ്രോബ്ലം ആയിരിക്കും. ആ ഇതാണ് പ്രശ്നം. പപ്പടം കുത്തി കൊണ്ട് ഇതിനകത്ത് കൊണ്ട് കൊത്തി വെച്ചാൽ ആട്ടാവുന്നു. പപ്പടം കുത്തിയോ? ഇത് ഓലിയൊക്കെ ചെയ്ത് താനും വന്ന് ഈ പുള്ളിയോട് മിണ്ടായിരിക്കും. അതിങ്ങനെ എടുത്തരാ, ഇതൊക്കെ ഇപ്പോഴാണോ നോക്കുന്നത്? പിന്നെ എത്ര രൂപയുടെ ശ്രീധനൊക്കെ ഇതിന്റെ അളിയിന്? 50 പവനും 5 ലക്ഷം രൂപയും. എന്താ ആണോ? വലിയല്ലോ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ശ്രീധനം മേടിച്ച് കിട്ടു? കഷ്ടം, വലിയ കുടുംബക്കാരാ. എന്താ പറയാനാ, അത് മാറ്റി വെക്കടാ. ഇത് ഇത് മാറ്റി വെക്കാനാണോ പറഞ്ഞത്? ഇത് അവിടെ അപ്പച്ചിയുടെ മോനാ, പണി പിടിക്കാനായിട്ട് വന്ന് നിൽക്കുക. എടുക്കടോ സ്പാനർ, എടുക്കടാ, എടുത്ത് തിരിച്ച് അത് പിടിച്ച് പഠിക്കടാ, പഠിക്കുക അങ്ങോട്ട്. അത് അഴിക്ക് കണക്ക്, നീ അത് കടിച്ചെടുക്കുമല്ലോ. അത് അവനെ കൊണ്ട് നോക്കിയാ നീ പണിയടാ അങ്ങോട്ട്. എന്നാ പിടിച്ച് ഇളം കൊണ്ടാക്കും. മിണ്ടായിരിക്കാൻ പറ. എന്റെ അമ്മാവ് ഒന്നും മിണ്ടാതിരി. ഇത് ശരിയാത്തില്ല കേട്ടോ. എന്തോ ഉണ്ടാകത്തില്ല. പൈസ അല്ല, 14 സ്പാനർ ആടാ ഇങ്ങോട്ട്. കഷ്ടം പിടിച്ചടാ, ഈ പുള്ളി ഇവിടുന്ന് മാറ്റി. സ്റ്റാർട്ട് ചെയ്താണ്, സ്റ്റാർട്ട് ചെയ്ത്. ഇതൊക്കെ എന്തോ ഇരിക്കുന്നു. നീ വിഷമിക്കണ്ടാ, എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം എന്ത് സ്വർണം കൊടുത്ത് കെട്ടിച്ചു വിട്ടാന്നറിയോ? 5-ാം പക്കം ഇപ്പൊ വീട്ടിൽ വന്ന് ഇരിക്കുക. ഓടിയതാ? എന്തോന്ന്? അല്ല, പുതിയ വണ്ടിയാണെങ്കിൽ കുറെ നാൾ ഓടിയതാ, അതുകൊണ്ട് നമ്മൾ വർഷപ്പിലോട്ട് കൊണ്ട് കാണിക്കണം, അല്ലെങ്കിൽ ശരിയാത്തില്ല. നീ ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. അണ്ണാ, ഇത് സ്റ്റാർട്ട് ആവുന്നില്ലണ്ണാ. ക്ലച്ച് ചവിട്ടി അടിച്ച്, ക്ലച്ച് ചവിട്ടി അടിച്ച്. വൈകുന്നേരം കാണാം. ഇതെനിക്ക് വേണ്ട, ചന്ദ്രം പക 501 നിന്റെ ഇരിക്കട്ടെ. ഓട്ടെ, അരമണിക്കൂറിലൊക്കെ സ്പാനറെങ്കിലും പിടിക്കാനൊന്ന് പഠിക്കണേ, ദൈവത്തെ ഓർത്ത്. അണ്ണാ, ഒരു ഫോണായിരുന്നു. ഫോണോ? ഹലോ, ആ എവിടെ? ആ ആ ആ, കഴിഞ്ഞോ? ഇല്ലല്ലോ. ഏ പേര്, ഇപ്പം പേര് എടാ, നമ്മൾ ആ പണിയെന്നെടുത്ത് മറ്റേ അവരുടെ താലിയും സാരിയും ഒക്കെ വെച്ച് പെട്ടി മറന്നു പോയിരുന്നു. കാരണം വണ്ടി തിരിയുന്ന, ഇതൊക്കെ ആരോട് പറയാനാടാ? ആ കിളവൻ ആ വണ്ടിക്കകത്ത് കയറി, എണ്ണം കെട്ട കിളവൻ. അണ്ണാ, എവിടെ ഇരിക്കുന്നതാ? എടുത്തോണ്ട് വാടാ, എടുത്തോണ്ട് വാടാ, പെട്ടെന്ന് പിടിച്ചു നിർത്ത്. ഓടിച്ചല്ലേ, ഓടിച്ചല്ലേ, കേറാ ഇങ്ങോട്ട്, കേറാ. കല്യാണ വീട് അറിയാവടാ. അണ്ണാ, പിന്നെ ഒരു ഫോൺ വരുന്നുണ്ട്. ഓ, ഫോണ്. എൻ്റെ അമ്മച്ചിയേ, സുധികളിയാ, സാധനം കയ്യിലുണ്ടെന്ന്. 15 മിനിറ്റ്, ചന്ദ്രൻ അങ്ങ് പറഞ്ഞു വരുത്തില്ലേ? ആ കഴിഞ്ഞില്ലല്ലോ. ഓക്കെ, ഇതൊക്കെ എന്റെ കുഴപ്പമാണോ? ഞാൻ നീ ഒന്ന് ഇറങ്ങി ഇക്കട അങ്ങോട്ട്. ഇതെന്താ സ്റ്റാർട്ട് ആകാത്തെ? സ്റ്റാൻഡ് ഇട്ടടാ. ഇതെവിടെ പോയി നോക്കാനാണ്? ഈ സമയമില്ലാത്ത സമയത്ത് ഇറങ്ങോട്ട്. എന്തിനാ കൂട്ടുകാരും കിട്ടാ? മോനെ ചന്ദ്ര, ശങ്കുണ്ണിമാവനോ? നിന്റെ മോന്തയ്ക്ക് എന്താ വെട്ടുകൊണ്ടൊരു പാട്? പാടോ? മാമനാ പൊട്ടി കണ്ണാടി എടുത്ത് മാറ്റാതെയും. മാമൻ എപ്പോഴാ വന്ന്? ബസ് ഇറങ്ങി നടന്നു വരുന്ന വഴിയാണേ. വിരോധമില്ല അച്ഛാ, എന്നെ അങ്ങോട്ടൊന്നും വിടാ. ഞങ്ങൾ ഒരു അർജന്റ് സ്ഥലത്ത് വരെ പോവാ, അങ്ങോട്ടൊന്നും കൊണ്ടുവിടാനൊന്നും പറ്റത്തില്ല. അതിന്റെ ഇടയ്ക്ക് വണ്ടിയും കംപ്ലൈന്റ് ആയി. എന്തോ പറയാനാണ്? ഏ, കാശി രാമേശ്വരം ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി ഇങ്ങോട്ട് വരിക. പ്രസാദം തൊട്ടോളൂ. ഓ, കണ്ണിക്കുത്തല്ലേ. ഇതോടുകൂടി എല്ലാം അങ്ങോട്ട് ശരിയാവും. എന്താ പെട്ടിയില്? പെട്ടിയിലോ മുഷിഞ്ഞ 4 ജുബായും 3 കീറിയ ചട്ടിയും.
അത് ഞാൻ തന്നെ കഴിക്കണം. ആവുന്ന കാലത്ത് മാമനോട് ഒരു കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലേ. കല്യാണം മോനെ കല്യാണം കഴിക്കരുത് ഒരു കാരണവശാലും. പണിയെടുക്കേണ്ടി വരും. ആ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നടന്നു നമുക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. കോളാ ഹലോ ഇറങ്ങി പറയടാ. ആ ഞാൻ ഇറങ്ങി പോയിട്ട് വന്നിട്ട് കാണാം. വേമ്പോ വേമ്പോ പെട്ടിയെടുത്തോണ്ട് കേറാ ഇങ്ങോട്ട്. ഒരു 10 മിനിറ്റ് ഞങ്ങൾ ഇപ്പൊ എത്തും. പോട്ടെ ഓ ശരി പോയിട്ടോ. ഹൗ ചന്ദ്രൻ പറഞ്ഞോട്ട് കേട്ടായിരുന്നു ജട്ടി കഴിയാൻ ആളായനെ. സുനിയേ ഒരു ഷോട. അപ്പൊ ഗ്ലാസ് വേണ്ടായോ? ഒരുപാട് അലഞ്ഞു ഭയങ്കര ക്ഷീണം. ആ ക്ഷീണം മാറ്റാനുള്ള കൈ കാണുമല്ലോ. കൂടുതലൊന്നുമില്ല ഒരു പൈലിന്റെ പകുതി. അയ്യോ എന്റെ പൈലിന്റ് ഒന്ന് പയ്യെ പോണാ. പയ്യെ പോകാനാ? എടാ നിന്റെ ആ കയ്യിലിരിക്കുന്ന പെട്ടിയുടെ മഹാത്മ്യം നിനക്ക് അറിയാൻ വയ്യാട്ട. അതിനകത്തുനിന്ന് ഒരു സാധനം എടുത്ത് ഒരു കഴുത്തേലോട്ട് ഇട്ട് കഴിഞ്ഞാ പുതിയൊരു ജീവിതം തുടങ്ങുവാ. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന സൽക്കർമ്മമല്ലേ? അണ്ണം വേറെ ലെവലാ. ഈ ചന്ദ്രൻ ആരാ മോൻ? നീ മുറുക്ക പിടിച്ചിരുന്നോ ഈ ചന്ദ്രൻ ഒരു കൊളുത്തു കൊളുത്തിയാ ഇനി കല്യാണ മണ്ഡപത്തിൽ ചെന്നേ നിൽക്കത്തുള്ളൂ. പിടിച്ചിരുന്നോ? We'll be right back.